നമസ്കാരം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആസിഫ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ട്യൂട്ടോറിയൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അഡോബി പ്രീമിയർ പ്രോ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ട്യൂട്ടോറിയൽസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു ബിഗിനർ എഡിറ്റർ ആണെങ്കിൽ നമ്മൾ റോ ക്ലിപ്സ് പ്രീമിയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് തൊട്ട് ഫൈനൽ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്നത് വരെയുള്ള ഫുൾ പ്രോസസ്സ്, അതായത് ഞാൻ ഇത്രയും കാലം കൊണ്ട് പഠിച്ച പ്രീമിയറിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒരു സീരീസാണ്. ഈ സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ പ്രീമിയർ പ്രോ സോഫ്റ്റ്വെയറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻ്റർഫേസ് ഞാൻ നിങ്ങൾക്ക് വളരെ നന്നായി വിശദീകരിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു സാമ്പിൾ പ്രോജക്റ്റ്, ഒരു ലൈവ് പ്രോജക്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ടൈം കോഡുകൾ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് സ്കിപ്പ് ചെയ്ത് കാണാൻ സാധിക്കും. ഈ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും, പക്ഷേ ഐ അഷ്യൂർ യു ഒരു മാസ്റ്റർ എഡിറ്റർ ആവാൻ നിങ്ങളെ ഈ ഒരു സീരീസ് സഹായിക്കും. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഈ ഒരു സീരീസ് കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ലെറ്റ്സ് റോൾ ദി ഇൻട്രോ. നമ്മളിപ്പോൾ ലാപ്ടോപ്പ് സ്ക്രീനിലാണ് ഉള്ളത്. നമുക്കിപ്പോൾ പ്രീമിയർ ലോഞ്ച് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന പ്രീമിയറിൻ്റെ വേർഷൻ പ്രീമിയർ പ്രോ 2018 ആണ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന വേർഷനിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു ഓവറോൾ ആയിട്ടുള്ള ലേ ഔട്ട് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് പ്രൊസീഡ് ചെയ്യാം. ഇതുപോലൊരു സ്റ്റാർട്ട് സ്ക്രീനാണ് നമ്മൾക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ന്യൂ പ്രോജക്റ്റ്, ഓപ്പൺ പ്രോജക്റ്റ്, ന്യൂ ടീം പ്രോജക്റ്റ്, ഓപ്പൺ ടീം പ്രോജക്റ്റ്, ഇങ്ങനെ നാല് ഓപ്ഷൻസ് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു ന്യൂ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾ ഈ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ ഒരു ഫയൽ കണ്ടോ. ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞത് ഞാൻ ഇതിന് മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഫയലാണ്. അപ്പോൾ ഇതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും പ്രോജക്റ്റ് ഫയൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോളത്തിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾക്ക് ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വേറൊരു വിൻഡോ വന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രോജക്റ്റ് നെയിം ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ നമ്മുടെ പ്രോജക്റ്റിൻ്റെ പേരായിട്ട് പ്രീമിയർ ട്യൂട്ടോറിയൽ എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. പിന്നെ അതിൻ്റെ തൊട്ടടിയിലായിട്ട് ലൊക്കേഷനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണോ നമ്മൾക്കൊരു പ്രോജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ലൊക്കേഷൻ ഉള്ളത് അവിടെ ഒരു സോഴ്സ് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഞാനിത് ചൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾക്ക് ഈ ഒരു ന്യൂ പ്രോജക്റ്റ് സ്ക്രീനിൽ ചെയ്യാനുള്ളത്. മറ്റൊന്നിനെയും പറ്റി, ഈ മറ്റ് കാണുന്ന ഓപ്ഷൻസിനെ പറ്റി ഒന്നും നമ്മളിപ്പോൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾക്ക് ഇത്രയും മാത്രം ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മളെ പ്രീമിയറിൻ്റെ മെയിൻ സ്ക്രീനിലേക്ക്, മെയിൻ വിൻഡോയിലേക്ക് കൊണ്ടുപോകും. ഇനി നമ്മൾ പ്രീമിയർ ഒന്ന് മിനിമൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കിത് ഡെസ്ക്ടോപ്പിൽ പ്രീമിയർ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ് നമ്മളുടെ പ്രോജക്റ്റ് ഫയൽ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിലാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങളെവിടെയാണ് ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഈ ഒരു പ്രോജക്റ്റ് ഫയൽ കാണാൻ സാധിക്കും. അപ്പോൾ പിന്നെ നമ്മൾക്ക് വീണ്ടും തിരിച്ച് പ്രീമിയറിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഞാനിപ്പോൾ പ്രീമിയർ ഇത് യൂസ് ചെയ്യുന്നത് ഞാനൊരു മാക്കിലാണ്. അപ്പോൾ നിങ്ങൾ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും മാക്കും വിൻഡോസും തമ്മിലുള്ള വ്യത്യാസമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രീമിയറിൻ്റെ മെയിൻ സ്ക്രീൻ, അതായത് ഹോം സ്ക്രീൻ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണാൻ സാധിക്കില്ലേ, അസംബ്ലി, എഡിറ്റിംഗ്, കളർ എഫക്ട്സ് ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾക്ക് ഓരോരോ പ്രോസസ്സുകൾ ചെയ്യാനുള്ള ലേ ഔട്ടുകൾ. അപ്പോൾ ഒരു ലേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അസംബ്ലി ലേ ഔട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ഇമ്പോർട്ട് മീഡിയ ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് നമ്മളുടെ സോഴ്സ് ഫയലുകളെല്ലാം ഇമ്പോർട്ട് ചെയ്ത് നമ്മൾക്ക് അതെല്ലാം കാണാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഈ അസംബ്ലി സെക്ഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ എഡിറ്റിംഗ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സോഴ്സ് ഫയലുകളും നമ്മൾക്ക് കട്ട് ചെയ്ത് പ്ലേസ് ചെയ്ത് അതിനനുസരിച്ചുള്ള മ്യൂസിക് എല്ലാം കൊടുക്കാൻ പറ്റിയ നമ്മളുടെ മെയിൻ വർക്ക് ചെയ്യുന്ന ഒരു ലേ ഔട്ടാണ് ഈ എഡിറ്റിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യവും കൂടി കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ നാല് ബോക്സുകൾ നിങ്ങൾക്ക് കാണാമല്ലേ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ബോക്സിൻ്റെ ആദ്യം പറയുന്നതാണ് സോഴ്സ്. സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ സോഴ്സ് ക്ലിപ്പുകൾ വരുന്ന സ്ഥലമാണ്. സോഴ്സ് ക്ലിപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫിലിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റോ ആയിട്ട് ക്ലിപ്സ് ഷൂട്ട് ചെയ്യുകയല്ലേ, അപ്പോൾ ഇതെല്ലാമാണ് സോഴ്സ് ക്ലിപ്പുകൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് വ്യൂ ചെയ്യാൻ പറ്റിയ ഒരു സ്ക്രീനാണ് ഇത്. ഇവിടെ നമ്മൾക്ക് നോക്കിയാൽ കാണാം ഒരു പ്ലേ ബട്ടൺ, അതുപോലെ നെക്സ്റ്റ് ഫ്രെയിം ബട്ടൺ, ഇതെല്ലാം നമ്മൾക്ക് ഇങ്ങനെ ഗ്രേഡ് ഔട്ടായി നിൽക്കുന്നത് കാണാം. അത് നമ്മൾക്കിപ്പോൾ ക്ലിപ്പുകളൊന്നും പ്ലേ ചെയ്യാനില്ലാത്തത് കൊണ്ടാണ്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റ് ടാബ് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ പ്രോജക്റ്റ് ടാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇമ്പോർട്ട് മീഡിയ ടു സ്റ്റാർട്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഓരോരോ സോഴ്സ് ക്ലിപ്പുകൾ അല്ലെങ്കിൽ എന്ത് ഫയലും ആയിക്കോട്ടെ, ഒരു വീഡിയോ ഫയൽ ആയിക്കോട്ടെ, ഒരു ഓഡിയോ ഫയൽ ആയിക്കോട്ടെ, പിക്ചേഴ്സ് ആയിക്കോട്ടെ, ഗ്രാഫിക്സ് എലമെൻറ്റ്സ് ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മൾക്ക് അത് ഇമ്പോർട്ട് ചെയ്ത് മാനേജ് ചെയ്യാനുള്ള ഒരു സ്പേസാണ് പ്രോജക്റ്റ് ടാബ്. അപ്പോൾ നമ്മൾ ഓരോ ടാബുകളും ഏതാണെന്ന് അറിയുന്നത് അതിൻ്റെ ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ നോക്കിയിട്ടാണ്. അപ്പോൾ ഇത് പ്രോജക്റ്റ് ആണ്, ഇത് സോഴ്സ് ആണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോരോ ടാബുകളുടെ പേരുകൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് ടൈം ലൈൻ ഉണ്ട്. ടൈം ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ക്ലിപ്പുകളും പ്ലേസ് ചെയ്ത് ഓരോ ക്ലിപ്പുകൾ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു മെയിനായിട്ടുള്ള സ്ഥലമാണ് ടൈം ലൈൻ. ഇപ്പോൾ ചില കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകും, ഇത്രയും വലിയൊരു ടൈം ലൈൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തത് എന്നെല്ലാം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ ഫയൽ ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാം. ഇങ്ങനെ ഇരിക്കും ഒരു ഫിനിഷ്ഡ് ടൈം ലൈൻ. വളരെ കോംപ്ലക്സ് ആയിട്ടൊക്കെ നമുക്ക് തോന്നും, പക്ഷേ കോൺസെപ്റ്റ്സ് അറിഞ്ഞു വരുമ്പോൾ ഇത് വളരെ 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 സിമ്പിളാണ്. അപ്പോൾ ഇതാണ് ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ കുറച്ച് ടൂൾസ് എല്ലാം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ, ആ ടൂൾസിനെ എല്ലാം ഞാൻ നിങ്ങൾക്ക് പിന്നെ പരിചയപ്പെടുത്തി തരാം. അടുത്ത ടാബാണ് പ്രോഗ്രാം ടാബ്. അപ്പോൾ പ്രോഗ്രാം ടാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടൈം ലൈനിൽ പ്ലേ ചെയ്യുന്ന ക്ലിപ്പുകളുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് തരത്തിലുള്ള എഡിറ്റിംഗ് വർക്കാണോ ടൈം ലൈനിൽ ചെയ്യുന്നത് അതെല്ലാം നമ്മൾക്ക് വ്യൂ ചെയ്യാൻ പറ്റിയ ഒരു ടാബാണ് പ്രോഗ്രാം ടാബ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രോഗ്രാം ടാബിലും സോഴ്സ് ടാബിലും നമുക്ക് ക്ലിപ്പ് കാണാൻ വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഇത് രണ്ടും സെയിം അല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ അല്ല, സോഴ്സ് ടാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോ ക്ലിപ്പുകൾ നമ്മൾക്ക് വ്യൂ ചെയ്യാനും അതിൽ നിന്ന് എത്രത്തോളം ഭാഗങ്ങൾ ആവശ്യമുണ്ട് എഡിറ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന ടാബാണ് സോഴ്സ് ടാബ്. പക്ഷേ പ്രോഗ്രാം ടാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഞാനിങ്ങനെ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാവും. അപ്പോൾ ഇത്രയുമാണ് പ്രീമിയർ പ്രോവിൻ്റെ ഇൻ്റർഫേസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസംബ്ലി ടാബിലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ടാബും പ്രോഗ്രാം ടാബും ടൈം ലൈനും കാണാൻ സാധിക്കും. ഈ എഡിറ്റിംഗ് ടാബിൽ പോയി കഴിഞ്ഞാലും പ്രോഗ്രാം ടാബും പ്രോജക്റ്റ് ടാബും ടൈം ലൈനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ മുകളിൽ തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷൻസിലും അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾക്ക് നമ്മുടെ എഡിറ്റിംഗ് പ്രോസസ്സ് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ സെയിം ടാബുകൾ തന്നെ തിരിച്ചും മറിച്ചുമൊക്കെ തന്നേക്കണമെന്നേ ഉള്ളൂ. അതിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഓരോ ടാബിൽ പോകുമ്പോൾ ഓരോ വ്യത്യസ്തമായ ലേഔട്ടൊക്കെ കാണുമ്പോഴായിരിക്കും നമ്മൾ ആദ്യം പേടിച്ചു പോകുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഈ നമ്മൾ ആദ്യം സംസാരിച്ച ടാബുകൾ മാത്രമേ ഉള്ളൂ, അത് ജസ്റ്റ് അവർ ജമ്പിൾ ചെയ്ത് ഓരോരോ ലേഔട്ടുകളുടെ അടിയിൽ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും പ്രീമിയറിൽ ഒരു പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ എഡിറ്റിംഗ് ടാബിലാണ് എൻ്റെ ഭൂരിഭാഗം കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾക്ക് വേണ്ടത് എന്താ, വളരെ കുറച്ച് ടൈമിൽ വളരെ നല്ലൊരു യൂസർ ഇൻ്റർഫേസിൽ നമ്മൾക്ക് പെട്ടെന്ന് പണി തീർക്കണം, അതല്ലേ നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെപ്പോഴും എഡിറ്റിംഗ് ടാബിൽ നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ പ്രോസസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് ക്ലിപ്പുകളെല്ലാം ഇമ്പോർട്ട് ചെയ്യലാണ്. അപ്പോൾ നമ്മുടെ സോഴ്സ് ക്ലിപ്പുകളെല്ലാം ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾക്ക് രണ്ട് വഴികളുണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡ് വളരെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മെത്തേഡാണ്, ഫയലിൽ പോവുക. ഏറ്റവും അടിയിലായിട്ട് ഇമ്പോർട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇമ്പോർട്ടിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു സിമ്പിള് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലേ. ഇത് ഞാൻ മാക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു സിമ്പിള് വരുന്നത്. നിങ്ങൾ വിൻഡോസിലാണെങ്കിൽ നിങ്ങൾക്ക്
കൺട്രോൾ ഐ എന്നായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സിമ്പിള് കമാൻഡ് എന്നാണ് പറയുന്നത്. വിൻഡോസിലെ കൺട്രോളിന് പകരം മാക്കിൽ കമാൻഡ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഐക്കൺ ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ടുകളൊന്നും ഇപ്പോൾ പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. അതാണ് ഞാൻ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം. നമ്മൾ എപ്പോഴും എഡിറ്റിംഗ് വർക്ക് പഠിക്കുമ്പോൾ ഏറ്റവും വളരെ ബേസിക് ആയിട്ട് എത്രത്തോളം നമ്മൾക്ക് ആ എഡിറ്റിങ്ങിലേക്ക് ഇൻവോൾവ് ആയിരിക്കാൻ പറ്റുന്നോ അത്രയും ഹാർഡായൊരു വഴിയിലൂടെ വേണം നമ്മൾ പഠിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിലേ നമ്മൾക്ക് കറക്റ്റായിട്ട് എന്താണ് പ്രോസസ്സ് നടക്കുന്നത് എന്നറിയാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ എഡിറ്റ് ചെയ്ത് നമ്മൾക്ക് തന്നെ കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമ്മൾ തന്നെ ഷോർട്ട് കട്ടുകളെല്ലാം അന്വേഷിച്ച് പോകും. അല്ലാതെ ആദ്യം തന്നെ നമ്മൾ ഷോർട്ട് കട്ടുകൾ പഠിച്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് ശരിക്കും വെറുത്തു പോകും. അതുകൊണ്ട് നമ്മൾക്ക് അതൊന്നും വേണ്ട, നമ്മൾക്ക് വളരെ ഹാർഡായിട്ടുള്ള വഴിയിൽ കൂടെ തന്നെ പഠിക്കാം. സോ വിൽ ഗോ ടു ഫയൽ, എന്നിട്ട് നമ്മൾ ഇമ്പോർട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ വേറൊരു ഐക്കൺ വന്നു അല്ലേ. അപ്പോൾ ഈ ഐക്കണിൻ്റെ അകത്ത് നമ്മൾക്ക് വേണ്ട സോഴ്സ് ഫയലുകൾ നമ്മൾക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡെസ്ക്ടോപ്പിൽ തന്നെ പ്രീമിയർ പ്രോ സോഴ്സ് ഫയൽസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഫയൽസ് ഇങ്ങനെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഇമ്പോർട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. പക്ഷേ ഇതിലും വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഏരിയ കണ്ടോ, ഈ ഒരു പ്രോജക്റ്റ് ടാബിൽ ഇമ്പോർട്ട് മീഡിയ ടു സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ കണ്ടോ. നമ്മൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താലും നമ്മൾ ഫയലിൽ പോയി ഇമ്പോർട്ട് പ്രസ് ചെയ്തപ്പോൾ വന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ടു സ്റ്റെപ്പ് പ്രോസസ്സ് നമ്മൾ ഒറ്റ ഡബിൾ ക്ലിക്കിലേക്ക് ഒതുക്കി കണ്ടോ. അപ്പോൾ നമ്മൾ വർക്ക് വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്തു. ഇനി നമ്മൾക്ക് ഓരോരോ ക്ലിപ്പുകളായിട്ട് നമ്മൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ക്ലിപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ റീസെൻ്റ് ആയിട്ടുള്ളൊരു ഷോർട്ട് ഫിലിമിന് വേണ്ടി ഷൂട്ട് ചെയ്ത കുറച്ച് ക്ലിപ്പുകളാണ്. നമ്മുടെ മെയിൻ ക്യാരക്ടർ ഇതിപ്പോൾ രാവിലെ ഒരു മോർണിംഗ് സീക്വൻസ് ആണിത്. ഇനി നമ്മുടെ ക്യാരക്ടർ ഫോണിൽ അലാറം അടിക്കുമ്പോൾ എഴുന്നേൽക്കുന്നു. അടുത്ത ക്ലിപ്പിൽ ഒരു ബ്രെഡ് ടോസ്റ്ററിൻ്റെ അകത്ത് ബ്രെഡ് ഇങ്ങനെ പൊങ്ങി വരുന്നു. അത് കുറച്ച് വലിയൊരു ഷോട്ടാണ് കേട്ടോ, ബ്രെഡ് ഇങ്ങനെ പൊങ്ങി വരുന്നു. അതെ, ആ ഒരു ഷോട്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ക്യാരക്ടർ കോഫി കുടിച്ച് കഴിഞ്ഞിട്ട് കോഫി കപ്പ് ടേബിളിൽ വെച്ചിട്ട് ജോലിക്ക് പോകാൻ ഒരുങ്ങുന്നു. പിന്നെ അടുത്ത ക്ലിപ്പ് നമ്മുടെ മെയിൻ ക്യാരക്ടർ ഗേറ്റ് അടച്ചിട്ട് വീണ്ടും തിരിച്ച് നടന്ന് പുറകിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊരു ഈ ഒരു സീക്വൻസ് ആണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സൗണ്ട് എഫക്ട്സ് ആണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ബാക്കിയുള്ളതെല്ലാം. അപ്പോൾ അതിന് ആംബിയൻ സൗണ്ടുകളും ഒരു ചെറിയ BGM എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഇമ്പോർട്ട് പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫയൽസ് എല്ലാം ഇമ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ചെറിയൊരു വിൻഡോ വരും. അപ്പോൾ ഫയൽസ് ഇമ്പോർട്ട് ആകുന്നത് വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫയൽസ് എല്ലാം ഇപ്പോൾ ഇമ്പോർട്ടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനൊരു ടൈല് ലേഔട്ടിലാണ് അല്ലേ നമ്മൾക്ക് കാണുന്നത്. അപ്പോൾ ഇങ്ങനൊരു ലേഔട്ടല്ല നിങ്ങൾക്ക് വേണ്ടത്, മറ്റൊരു വളരെ ലിസ്റ്റ് പോലെയുള്ള ഒരു ലേഔട്ടിൽ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതോ ഏറ്റവും അടിയിലായിട്ട് സ്വിച്ച് ദ കറൻറ്റ് വ്യൂ ടു ലിസ്റ്റ് വ്യൂ, അതായത് നമ്മൾക്ക് ആ ലിസ്റ്റ് ഒരു വ്യൂവിലേക്കാക്കാൻ ഈ ഒരു സിമ്പിള് കൊണ്ട് സാധിക്കും. അപ്പോൾ അത് ഞാൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടോ, എല്ലാം നമ്മൾക്ക് വേണ്ട ഒരു ലിസ്റ്റ് വ്യൂവിലേക്കായി. അപ്പോൾ ഇതിൻ്റെ അകത്ത് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെല്ലാം ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബ്ലൂ കളറ് ടൈല് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഓഡിയോ വന്നിരിക്കുന്നതെല്ലാം ഈ ഒരു ഗ്രീൻ കളറ് ടൈലുകൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് നമ്മൾക്ക് വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ മെത്തേഡ്സ് ആണ് കേട്ടോ. നമ്മുടെ സോഴ്സ് ഫയലുകളെല്ലാം നമ്മൾക്ക് ഗ്രൂപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വളരെ വലിയൊരു പ്രൊജക്റ്റാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് വീഡിയോ ഫയൽസ് എല്ലാം ഒരു ഫോൾഡറിൻ്റെ അകത്താക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓഡിയോ ഫയൽസ് എല്ലാം ഒരു ഫോൾഡറിൻ്റെ അകത്തേക്ക് ആക്കാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്, ടൂളെന്ന് പറയാൻ പറ്റില്ല, അതിനുവേണ്ടി നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും അടിയിലായിട്ട് ഒരു ന്യൂ ബിൻ എന്ന് പറയുന്ന ഒരു ഫോൾഡർ കണ്ടില്ലേ. അപ്പോൾ ബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ സാധനങ്ങൾ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലേ. അപ്പോൾ അതേപോലെ തന്നെ എല്ലാ വീഡിയോ ഫയൽസും നമ്മൾക്ക് ഒരു ബിന്നിലേക്ക് ഡംപ് ചെയ്യാം. അതുപോലെ എല്ലാ ഓഡിയോ ഫയൽസും നമ്മൾക്ക് മറ്റൊരു ബിന്നിലേക്ക് ഡംപ് ചെയ്യാം.
അപ്പോൾ ഇതിപ്പോൾ വീഡിയോ ഫയൽസ് ഓഡിയോ ഫയൽസ് തന്നെ ആവണം എന്നില്ല കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു വലിയൊരു ഷോർട്ട് ഫിലിമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ സീനുകൾ ഓരോരോ ബിന്നുകളിലേക്കാക്കാം. അപ്പോൾ ബിന്നെന്ന് പറഞ്ഞാൽ നമ്മളുടെ സാധാരണ ഒരു ഫോൾഡർ എന്നൊക്കെ പറയില്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു ബിന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ബിന്നിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഫയൽസ് എന്ന് ഞാൻ പേര് കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. ഇനി ഞാൻ വീഡിയോ ഫയൽസ് എല്ലാം ഞാൻ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഓരോന്നോരോന്ന് സെലക്ട് ചെയ്യുകയാണ് കേട്ടോ. വീഡിയോ ഫയൽസ് ഓരോന്നോരോന്ന് സെലക്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇത് ഡ്രാഗ് ചെയ്ത് ഈ വീഡിയോ ഫയൽസിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി ഇടും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ സാധനം ഞാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ എല്ലാ വീഡിയോസും കൂടി ആ വീഡിയോ ഫയൽസിൻ്റെ അകത്തേക്ക് പോയി. അപ്പോൾ ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും നമ്മൾക്കത് ക്ലോസ് ചെയ്യാനും സാധിക്കും. ഇനി ഞാൻ ഒരു ബിന്ന് കൂടി ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ഓഡിയോ ഫയൽസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓഡിയോ ഫയൽസ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, എൻ്റർ കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ ഓരോന്ന് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഇതെല്ലാം ഞാൻ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി ഈ സെലക്ട് ചെയ്ത ഫയൽസ് എല്ലാം ഞാൻ ജസ്റ്റ് മൗസ് ഹോൾഡ് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്യുന്നു, ഓഡിയോ ഫയൽസിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഓഡിയോ ഫയൽസ് എനിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനും പറ്റും. കണ്ടോ, ഇപ്പോൾ നമ്മൾക്ക് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഫയൽ ലൈബ്രറി കിട്ടി. അപ്പോൾ നമ്മുടെ ഓഡിയോ ഫയൽസും വീഡിയോ ഫയൽസും എല്ലാം എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും ഉള്ളൂ ഇമ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾക്ക് നമ്മുടെ പ്രോജക്റ്റ്, അതായത് നമ്മുടെ മെയിനായിട്ടുള്ള എഡിറ്റിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഫയൽസ് ഇമ്പോർട്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം ലൈൻ നമ്മൾക്ക് സജ്ജമാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ടൈം ലൈനിൻ്റെ സൈഡിലായിട്ട് ബ്രാക്കറ്റിൽ നോ സീക്വൻസസ് എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടു. അതായത് ഇപ്പോൾ നിങ്ങൾ ഫയലെല്ലാം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സീക്വൻസുകളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്കൊരു പുതിയ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സീക്വൻസ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഏറ്റവും മേലെ ഫയലിൽ പോവുക, അതിൽ ന്യൂവിൽ പോവുക, അതിൽ മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള സീക്വൻസ് ഈ ഒരു ഫയലിൽ പോവുക, എന്നിട്ട് അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് ഒരുപാട് പ്രീസെറ്റുകൾ കാണാൻ പറ്റും. അപ്പോൾ ഈ പ്രീസെറ്റുകൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കിപ്പോൾ വീഡിയോയുടെ ഡയമെൻഷനുകളൊന്നും അറിയാൻ പാടില്ല, അല്ലെങ്കിൽ ഫ്രെയിം റേറ്റുകളെ പറ്റിയൊന്നും നമ്മൾക്ക് വലിയ ധാരണയില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ഓരോ പ്രോജക്ട്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾക്ക് ഓരോ ഫ്രെയിം റേറ്റുകളും അതുപോലെ വീഡിയോ റെസൊല്യൂഷനുകളും എല്ലാം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സീക്വൻസ് പ്രീസെറ്റുകൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ചൂസ് ചെയ്യാം, നമ്മൾക്കൊരു ധാരണയില്ല എന്നുണ്ടെങ്കിൽ. അതല്ല, നമ്മൾക്ക് വീഡിയോയെ പറ്റി എല്ലാം അറിയാം എന്നുള്ള ഒരാളാണെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ സീക്വൻസ് പ്രീസെറ്റിൽ കണ്ട കാര്യങ്ങളെല്ലാം നമ്മൾക്ക് മാനുവലായിട്ട് സെറ്റ് ചെയ്യാം. ഇതുകൊണ്ട് ഫ്രെയിം സൈസ് ഇപ്പോൾ 1920x1080p, വെർട്ടിക്കൽ 16:9 റേഷ്യോയിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഒരു ബിഗിനർ കോഴ്സാണ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് വീഡിയോ റെസൊല്യൂഷനെ പറ്റിയും ഫ്രെയിം സൈസിനെ പറ്റിയും ഒന്നും ധാരണ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അസംഷൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു പ്രീസെറ്റിൽ നിന്ന് നമ്മൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇപ്പോൾ അരിയിൽ 1080p at 23.976 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ് കേട്ടോ അത് ഉദ്ദേശിക്കുന്നത്. 1080p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ റെസൊല്യൂഷൻ. ഈ 23.97, 24, 25 ഇതെല്ലാം ഫ്രെയിം റേറ്റുകളാണ്. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ഏത് റെസൊല്യൂഷനിൽ ഏത് ഫ്രെയിം റേറ്റിൽ വേണം എന്നാണ് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ തീരുമാനിക്കുന്നത്. അരി എന്ന് പറയുന്ന ഓപ്ഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലായിട്ട് റെഡ് R3D എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലും നമ്മൾക്കിപ്പോൾ കണ്ടു, ഇപ്പോൾ അരിയുടെ അകത്ത് 1080p 2880p ഇത് ഈ രണ്ട് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ റെഡ് R3Dയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1080p കാണാൻ സാധിക്കും. 2K, 4.5K, 4K, 5K ഇതെല്ലാം നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ റെസൊല്യൂഷനുകളെ പറ്റിയും ഫ്രെയിം റേറ്റുകളെ പറ്റിയും ഞാൻ നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഒരു ഐഡിയ തരാം. ഓക്കെ, ഈ ഏറ്റവും അടിയിൽ കാണുന്ന 720p ഉണ്ടല്ലോ, 720p ആണ് HD, അതായത് ഹൈ ഡെഫിനിഷൻ. സാധാരണ HD വീഡിയോ ആണ് 720p. ഏറ്റവും മുകളിൽ കാണുന്ന ഈ 1080p ഉണ്ടല്ലോ, അതാണ് 1080p എന്ന് പറയുന്നത് ഫുൾ HD. ഇതുപോലെ തന്നെ 2K ഉണ്ട്, 4K ഉണ്ട്. അപ്പോൾ 4K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1080p നേലും
4 ഇരട്ടി വലിപ്പമുള്ളതാണ് 4K സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ 4K TVകളും നമ്മൾക്കിപ്പോൾ വരുന്നുണ്ട്. സാംസങ് LG 4K TVകളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ 5K. അപ്പോൾ ഈ കെ എന്ന് പറയുന്ന സംഭവം കൂടുന്തോറും നമ്മുടെ സ്ക്രീനിൻ്റെ സൈസും കൂടും എന്നുള്ളതാണ്. അപ്പോൾ അത് കൂടുന്നതനുസരിച്ച് അത്രയും സ്ക്രീൻ സൈസ് എഡിറ്റ് ചെയ്യാനുള്ള പവർ നമ്മുടെ കമ്പ്യൂട്ടറിന് ഉണ്ടാവണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളിപ്പോൾ Full HD എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. Full HD സ്റ്റാൻഡേർഡായിട്ട് എല്ലാ വീഡിയോസും, ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഞാൻ എഡിറ്റ് ചെയ്യുന്നത് 1080p. അപ്പോൾ ഞാൻ അത് എക്സ്പാൻഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾക്ക് ചൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫ്രെയിം റേറ്റ്. അപ്പോൾ നമ്മളൊരു ഷോർട്ട് ഫിലിം സീക്വൻസ് ആണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്, ശരിയല്ലേ? അപ്പോൾ ഷോർട്ട് ഫിലിമുകളും സ്റ്റാൻഡേർഡായിട്ടുള്ള എല്ലാ ഫിലിംസും എഡിറ്റ് ചെയ്യുന്നത് 23.976 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. അപ്പോൾ നിങ്ങൾക്കിതിപ്പോൾ കൂടിയ ഫ്രെയിം റേറ്റിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ ചൂസ് ചെയ്യാൻ പോകുന്നത് 1080p at 23.976%. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഓക്കെ കൊടുക്കാം. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾക്ക് മറ്റൊരു കാര്യവും കൂടി കാണിച്ചു തരാനുണ്ട്. ഇത് നമ്മളിൽ പലരും വരുത്തുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചുമ്മാ ഒരു വീഡിയോ ഫയൽ എടുത്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ഫയലായിരിക്കും ഇത്. അപ്പോൾ ഈ വീഡിയോ ഫയൽ ചുമ്മാ ഡ്രാഗ് ചെയ്ത് നമുക്ക് ടൈം ലൈനിലേക്ക് ഇട്ടാലും ഒരു പ്രൊജക്റ്റ് തന്നെ ക്രിയേറ്റ് ആവും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും നമ്മൾ സീക്വൻസിലൊക്കെ പോയി ക്രിയേറ്റ് ചെയ്ത് വെറുതെ എന്തിനാണ് നമ്മൾ കഷ്ടപ്പെട്ടത്, അതിൻ്റെ ഒന്നിൻ്റെയും ആവശ്യമില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്ലിപ്പ് ഉണ്ടല്ലോ, ഈ ക്ലിപ്പ് ഏത് റെസൊല്യൂഷനിൽ ഏത് ഫ്രെയിം റേറ്റിലാണോ ഷൂട്ട് ചെയ്തത്, അതേ റെസൊല്യൂഷനിലും അതേ ഫ്രെയിം റേറ്റിലും തന്നെയായിരിക്കും ഈ പ്രോജക്റ്റ് ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ ഈ ക്ലിപ്പ് ശരിക്കും ഷൂട്ട് ചെയ്തിരിക്കുന്നത് 4K. കണ്ടോ, നമ്മൾ ജസ്റ്റ് മൗസ് കൊണ്ടുവന്ന് ഈ ക്ലിപ്പിൻ്റെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഡൗൺ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ലേ? അതിൻ്റെ അകത്ത് രണ്ടാമത്തെ ലൈൻ ആട്ടോ ഞാൻ വായിക്കുന്നത്, സീക്വൻസ് 3840x2160 എന്നെഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4K ഫുട്ടേജ് ആണ്. അത് മാത്രമല്ല 24P ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടുമല്ല നമ്മൾക്ക് വേണ്ട സെറ്റിങ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് നമ്മൾ ശരിക്കും ഒഴിവാക്കാൻ ശ്രമിക്കണം. എപ്പോഴും നമ്മളൊരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾക്ക് വേണ്ട ക്ലിപ്പ് ഡയമെൻഷൻസ് അല്ലെങ്കിൽ പ്രോജക്റ്റ് ഡയമെൻഷനും ഫ്രെയിം റേറ്റും പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ക്ലിപ്പ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ടൈം ലൈൻ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾക്ക് ഫയലിൽ പോയി ഒരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാം ഒന്നുകൂടി. ഓക്കെ, അപ്പോൾ ഞാൻ R3D ആണ് എടുക്കുന്നത്, റെഡ് R3D 1080p 23.96. എന്നിട്ട് ഞാൻ ഓക്കെ പ്രസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഒരു ടൈം ലൈൻ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ടൈം ലൈൻ. അപ്പോൾ ഈ ടൈം ലൈനിൽ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയായിട്ട് നിങ്ങൾക്ക് വളരെ കട്ടി കൂടിയ ഒരു ലൈൻ കാണാൻ സാധിക്കും അല്ലേ. വളരെ ഒരു ഡാർക്കായിട്ടാണ് കാണുന്നത്, പക്ഷെ നല്ല കട്ടിയുള്ള ഒരു ലൈൻ ഉണ്ട് അവിടെ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് വീഡിയോയും ഓഡിയോ ഫയൽസും തമ്മിലുള്ള ഒരു വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈനാണ്. അപ്പോൾ ഈ ലൈൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിൻ്റെ മുകളിലേക്ക് V1, V2, V3 എന്നാണ് പോയിരിക്കുന്നത്. അതിൽ ഈ V സ്റ്റാൻഡ്സ് ഫോർ വീഡിയോ. പിന്നെ ഈ ലൈനിൻ്റെ അടിയിലേക്ക് വന്നിരിക്കുന്നത് A1, A2, A3, A4 എന്നാണ്. അതെല്ലാം സ്റ്റാൻഡ്സ് ഫോർ ഓഡിയോ. അപ്പോൾ 1, 2 എന്നൊക്കെ പറയുന്നത് ഓരോരോ ലെയേഴ്സാണ്. അപ്പോൾ നമ്മൾക്ക് എത്ര ലെയർ ഓഫ് വീഡിയോ വേണമെങ്കിലും ആഡ് ചെയ്യാം, അടിയിലേക്ക് എത്ര ലെയർ ഓഫ് ഓഡിയോ വേണമെങ്കിലും ആഡ് ചെയ്യാം. അതിലൊന്നും ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും നമ്മൾക്ക് വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു സീക്വൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ സാധിക്കും സീക്വൻസ് 02 എന്നുള്ളത്. ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്, 23.976 FPS. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിങ്ങളൊരു ഐക്കൺ കണ്ടോ, ഇത് ഒരു സീക്വൻസിൻ്റെ ഐക്കണാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ വേറൊരു സീക്വൻസിൻ്റെ ഐക്കൺ കൂടി നമ്മൾക്ക് കാണാൻ സാധിക്കും. അത് ഞാൻ ആദ്യം ആ ഫോണിൻ്റെ ക്ലിപ്പ് വലിച്ച് ഞാൻ ടൈം ലൈനിലേക്ക് ഇട്ടില്ലേ, അതിൻ്റെ ഒരു സീക്വൻസ് ഫയലാണ്. അപ്പോൾ അത് നമ്മൾക്ക് ആവശ്യമില്ലാതെ അവിടെ കിടക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ ചുമ്മാ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാനത് ക്ലിയർ ചെയ്യും. അപ്പോൾ അത് പോയി. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ മെയിനായിട്ടുള്ള സീക്വൻസിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് നമ്മളുടെ ഓരോ ക്ലിപ്പുകളിലും എത്രത്തോളം ഭാഗമാണ് നമ്മൾക്ക് വേണ്ടത് എന്ന് നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾക്ക് ഈ ഒരു സോഴ്സ് ടാബിൻ്റെ ഉപയോഗം വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആദ്യത്തെ ക്ലിപ്പ് ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആ ക്ലിപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ നമ്മൾക്കിവിടെ ഈ സോഴ്സ് ടാബിൽ ആ ആദ്യത്തെ ക്ലിപ്പ് ഇങ്ങനെ വരുന്നത് കാണാൻ സാധിക്കും അല്ലേ, കറക്റ്റ് അല്ലേ. ഇവിടെയായിട്ട് നിങ്ങളൊരു ബ്ലൂ സംഭവം കണ്ടില്ലേ, അപ്പോൾ ഈ സംഭവം നമ്മൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വീഡിയോയിലൂടെ നമ്മൾക്കിങ്ങനെ പോകാൻ സാധിക്കും, നമ്മൾക്ക് നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഈ സോഴ്സ് ടാബിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് കുറച്ച് ഐക്കണുകളെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അതിലേക്ക് കടക്കാം ആദ്യം. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഫിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ 10% 25% അങ്ങനെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ 50% ഒക്കെ ആണെങ്കിൽ അത് കുറച്ചുകൂടി വലുതായി, ലാർജായി നമ്മൾക്ക് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ 150% ഒക്കെ ആണെങ്കിൽ ഒന്നുകൂടി സൂംഡ് ഇൻ ആയി, കറക്റ്റ് അല്ലേ. ഈ ഫിറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറക്റ്റ് സ്ക്രീൻ സൈസിൽ എങ്ങനെയാണോ ഫിറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആ സൈസിലേക്ക് തന്നെ അത് കൊണ്ടുപോയിടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ സ്ക്രീൻ. അപ്പോൾ ഫിറ്റിലേക്ക് പോയി. ഇനി നമ്മൾക്ക് രണ്ടാമത്തെ ഈ ഒരു ഡ്രോപ്പ് ഡൗണിലേക്ക് കടക്കാം. ഇത് പ്ലേബാക്ക് റെസൊല്യൂഷനാണ്. ഇത് നമ്മൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒത്തിരി പവറൊക്കെ ഉള്ളൊരു കമ്പ്യൂട്ടറിലല്ല എഡിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്ലേബാക്ക് ചെയ്യുമ്പോൾ റെസൊല്യൂഷൻ നമ്മൾക്ക് കുറക്കാൻ സാധിക്കും. അതായത് ഫുൾ റെസൊല്യൂഷനിൽ പ്ലേ ചെയ്യാൻ സാധിക്കും. ഫുൾ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ ക്ലിപ്പ് 4K ഷൂട്ട് ചെയ്തത്, അപ്പോൾ 4K തന്നെ ഈ ക്ലിപ്പ് പ്ലേബാക്ക് ചെയ്യും. പക്ഷേ അത് ഒത്തിരി CPU പവർ വലിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഹാഫ് റെസൊല്യൂഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ 1/4 റെസൊല്യൂഷനിലേക്ക് പോകാം. അതായത് നമ്മുടെ ക്ലിപ്പിൻ്റെ അര റെസൊല്യൂഷൻ അല്ലെങ്കിൽ കാൽ റെസൊല്യൂഷൻ, അത്രയും നമ്മൾക്ക് ലോ റെസൊല്യൂഷൻ വരെ പോകാം. അപ്പോൾ നമ്മൾക്ക് CPU പവർ അധികം വേണ്ടി വരില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വളരെ ലോ പവറുള്ള മെഷീനുകളിൽ എഡിറ്റ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ 1/4 ഉണ്ട്, 1/8 ഉണ്ട്. അപ്പോൾ 1/8 എന്ന് പറഞ്ഞാൽ ഒട്ടും പവർ വേണ്ട നമ്മൾക്ക് പ്ലേ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു പ്ലേ ബട്ടൺ ഉണ്ട്. ഈ പ്ലേ ബട്ടൺ ഞാൻ അമർത്തുകയാണെങ്കിൽ ഇത് കണ്ടോ, വളരെ സ്മൂത്തായിട്ട് പ്ലേ ബാക്ക് പോകുന്നത് കണ്ടോ. പക്ഷേ ഞാൻ ഫുൾ റെസൊല്യൂഷനിലാണ് ഇടുന്നതെങ്കിൽ ഈ സാധനം അനങ്ങില്ല ചിലപ്പോൾ, കണ്ടോ. ഭയങ്കര സ്റ്റക്കായിട്ടായിരിക്കും, കണ്ടോ. കുറേ ഫ്രെയിംസ് ചിലപ്പോൾ ഇടക്ക് ഡ്രോപ്പായൊക്കെ വരും, കണ്ടോ. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ ചെറിയ റെസൊല്യൂഷനിൽ ഇത് പ്ലേ ബാക്ക് ചെയ്യുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ ഇനി ഇതിൻ്റെ അടിയിലായിട്ട് കുറേ ഓപ്ഷൻസ് നമ്മൾക്ക് കാണാൻ സാധിക്കും, ശരിയല്ലേ. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനാണ് മാർക്കർ ഓപ്ഷൻ. അപ്പോൾ മാർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് വളരെ വലിയൊരു ക്ലിപ്പാണെങ്കിൽ, നമ്മൾക്ക് എന്തെങ്കിലും ഓർത്ത് വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആ ക്ലിപ്പിലെ ആ ഒരു സേർട്ടൺ പോയിൻ്റ് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഫെസിലിറ്റിയാണ് മാർക്ക് ക്ലിപ്പ്. അപ്പോൾ ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ആ പ്ലേബാക്ക് ചെയ്യുമ്പോൾ ഞാൻ മാർക്കർ ഞെക്കിയ സ്ഥലത്ത് ഒരു മാർക്കർ ക്രിയേറ്റായി വന്നിട്ടുണ്ട്, കറക്റ്റ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ പ്ലേബാക്ക് ചെയ്ത് മറ്റൊരു സ്ഥലത്തെത്തുമ്പോൾ എനിക്ക് അവിടെ ഒരു മാർക്കർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മാർക്കർ കൊടുക്കുകയാണെങ്കിൽ അവിടെയും ഒരു മാർക്കർ സെലക്ട് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമ്മൾക്ക് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള ഒരു ടൂളാണ്, ഇതിന് എഡിറ്റിംഗ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് അൺഡു ചെയ്യാൻ പോവുകയാണ്, നമുക്ക് മാർക്കറിനൊന്നും ആവശ്യമില്ല. അപ്പോൾ അത് അൺഡു ചെയ്തു, ഫസ്റ്റ് മാർക്കർ അൺഡു ചെയ്തു. പിന്നെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മാർക്ക് ഇന്നും മാർക്ക് ഔട്ടും. അപ്പോൾ ഇതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ക്ലിപ്പ് മൊത്തത്തിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇത് പ്ലേ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, പ്ലേ ചെയ്യുന്നു. കണ്ടോ, ഒന്നും സംഭവിക്കുന്നില്ല. എനിക്ക് വേണ്ടത് ആ ഫോണിലെ അലാറം അടിച്ചിട്ട് നമ്മുടെ മെയിൻ ക്യാരക്ടർ ആ അലാറം ക്ലോസ് ചെയ്യുന്നതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഈ ക്ലിപ്പിൻ്റെ ഈ ഭാഗത്തൊന്നും ശരിക്കും ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ഒന്ന് പോവുകയാണ്. ഓക്കെ, ഞാൻ ഒന്നും കൂടി പ്ലേ കൊടുക്കുകയാണ്. എന്നിട്ട് കണ്ടോ, ആ ഇപ്പോഴാണ് അലാറം അടിച്ചത്. അപ്പോൾ നമ്മൾക്ക് ക്ലിപ്പിൻ്റെ ഈ ഒരു ലാസ്റ്റ് ഭാഗം മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആദ്യത്തെ ഭാഗങ്ങളൊന്നും എടുത്ത് ഈ ടൈം ലൈനിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഞാൻ ഹവർ ചെയ്തിങ്ങനെ നോക്കുകയാണ്, ഞാനിതൊന്ന് സ്ലൈഡ് ചെയ്ത് നോക്കുകയാണ് നമ്മൾക്ക് എവിടെയാണ് നമ്മൾക്ക് കറക്റ്റ് ആവശ്യമുള്ള സാധനം വരുന്നത് എന്ന്. അപ്പോൾ ഇത് കണ്ടോ, ഏകദേശം ഇവിടെയാണ് അലാറം അടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുമ്പിലേക്കുള്ളൊരു കണ്ടു, ഇവിടെ ഏകദേശം ഇവിടെ. അപ്പോൾ ഇവിടെ മുതലാണ് ഈ ക്ലിപ്പ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ. നമ്മൾക്ക് ഇവിടെ ഒരു ഇൻ പോയിൻ്റ് കൊടുക്കണം. അപ്പോൾ ഇൻ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സോഴ്സ് ക്ലിപ്പിൽ നമ്മൾക്ക് എവിടം തൊട്ട് എവിടം വരെയാണ് വേണ്ടത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇൻ പോയിൻറ്റും ഔട്ട് പോയിൻറ്റും. അപ്പോൾ ഈ ഒരു പോയിൻ്റിൽ നമ്മൾക്ക് ഈ മാർക്ക് ഇൻ കൊടുക്കാം. ഓക്കെ, കണ്ടോ. അപ്പോൾ ഇവിടെ ഒരു മാർക്ക് ഇൻ വന്നു. ഇനി നമ്മൾക്ക് കുറച്ചുകൂടി പ്ലേ ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പം ഞാൻ ഒന്നുകൂടി ഇതിങ്ങനെ പോവുകയാണ്. കുറച്ചുകൂടി പോകുമ്പോഴേ കണ്ടോ അലാറം അടിച്ചു. അലാറം അടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ കണ്ടോ നമ്മുടെ മെയിൻ ക്യാരക്ടർ വന്ന് ആ അലാം ഓഫ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഏകദേശം ഇവിടെ, അപ്പോൾ ഈ ഇൻ പോയിൻ്റ് കൊടുത്ത സ്ഥലം തൊട്ട് ഞാനിപ്പോൾ ഇവിടെ വരെയാണ് നമ്മൾക്ക് ക്ലിപ്പ് വേണ്ടതെങ്കിൽ ഞാനിവിടെ ഒരു ഔട്ട് പോയിൻ്റ് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനവിടെ ഔട്ട് പോയിൻ്റ് കൊടുത്തു. അപ്പോൾ ഇത്രയും വലിയൊരു ക്ലിപ്പിൽ ഈ ഒരു ചെറിയ ഭാഗം മാത്രം എനിക്ക് മതി. ഇതാണ് ഇൻ പോയിൻ്റിൻ്റെയും ഔട്ട് പോയിൻ്റിൻ്റെയും സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു പ്ലേ ഹെഡ് ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് മാറ്റിയിടുകയാണെങ്കിൽ ഈ ഇൻ പോയിൻറ്റിൻ്റെ അവിടെയും ഔട്ട് പോയിൻറ്റിൻ്റെ അവിടെയും നമ്മൾക്ക് ഇതുകൊണ്ട് ഈ കേഴ്സർ നമ്മൾക്ക് ചേഞ്ച് ചെയ്യുന്നത് കാണാൻ സാധിക്കും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻ പോയിൻ്റ് ഔട്ട് പോയിൻറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾക്ക് ഈ രണ്ട് സാധനങ്ങളും കണ്ടോ നമ്മൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇൻ പോയിൻ്റ് വലിച്ചിട്ടത് ഇത്തിരി നേരത്തെയായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കുറച്ചുള്ളിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇൻ പോയിൻ്റ് എനിക്ക് കുറച്ചുകൂടി ഷിഫ്റ്റ് ചെയ്യാൻ സാധിച്ചു. മനസ്സിലായില്ല? ഇത്രയും സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു സോഴ്സ് ടാബിൽ ഇത്രയുമാണ് നമ്മൾക്ക് ഏറ്റവും ആവശ്യകതയുള്ള ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇത്രയും നമ്മൾ ചൂസ് ചെയ്തു അല്ലേ, ഇനി ഈ ഒരു സാധനം നമ്മൾക്ക് വലിച്ച് ടൈം ലൈനിലേക്ക് ഇടണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് മൂന്ന് വഴികളുണ്ട്. മൂന്ന് വഴികളെന്ന് പറയാൻ പറ്റില്ല, നമ്മൾക്ക് നമ്മുടെ റിക്വയർമെൻ്റ് എന്താണോ അതനുസരിച്ച് നമ്മൾക്ക് ചെയ്യാം. ഒന്ന്, ഈ ക്ലിപ്പിൻ്റെ വീഡിയോയും ഓഡിയോയും നമ്മൾക്ക് വേണം. രണ്ടാമത്തേത്, ഈ ക്ലിപ്പിൻ്റെ വീഡിയോ മാത്രം നമ്മൾക്ക് മതി. മൂന്ന്, ഈ ക്ലിപ്പിൻ്റെ ഓഡിയോ മാത്രം നമ്മൾക്ക് മതി. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ എന്താ വേണ്ടത്? എൻ്റെ കയ്യിൽ ഇവിടെ ഓഡിയോ കൊടുക്കാനുള്ള വേറൊരു സാധനം വന്നിട്ടുണ്ട്. അതായത് ഈ ക്ലിപ്പിൻ്റെ ശരിക്കുള്ള ഓഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത കുറച്ച് പേര് പുറകിൽ നിന്ന് കുറേ സംസാരിക്കുന്നതൊക്കെയാണ് ഈ ക്ലിപ്പിൻ്റെ ശരിക്കുള്ള ഓഡിയോ. അപ്പോൾ എനിക്ക് ഈ ക്ലിപ്പിൻ്റെ ശരിക്കുള്ള ഓഡിയോ വേണ്ട, എനിക്ക് ജസ്റ്റ് വീഡിയോ മാത്രം മതി. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഈ മൂന്ന് കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. മനസ്സിലായില്ലേ? അപ്പോൾ ഫസ്റ്റ് റിക്വയർമെൻറ്റ് നമ്മൾക്ക് എടുക്കാം, ഈ ക്ലിപ്പിൻ്റെ ഓഡിയോയും വീഡിയോയും നമ്മൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ സ്ക്രീനിൽ, ഈ വീഡിയോ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സ്ക്രീനിലെ ഇതിലെവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ഡ്രാഗ് ചെയ്ത് ഈ ടൈം ലൈനിലേക്ക് കൊണ്ടുവന്ന് ഇടുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ കൊണ്ടുവന്ന് ഇടുമ്പോൾ നമ്മൾക്കൊരു വാർണിംഗ് മെസ്സേജ് ആണല്ലോ കാണിക്കുന്നത്. എന്താണ് ആ വാർണിംഗ് മെസ്സേജ്? അത് പറയുന്നത് ദിസ് ക്ലിപ്പ് ഡസ് നോട്ട് മാച്ച് ദ സീക്വൻസ് സെറ്റിങ്സ് എന്നാണ് പറയുന്നത്. ഇത് കണ്ട ആരും പേടിക്കേണ്ട, ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ക്ലിപ്പ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് 24 FPS. കറക്റ്റ് അല്ലേ? പക്ഷേ നമ്മൾ ആദ്യം സീക്വൻസ് ക്രിയേറ്റ് ചെയ്തത് 23.976 FPS. അപ്പോൾ ചെറിയൊരു 0.024 FPS ഒരു വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്ത് ചെയ്യണം എന്നാണ് ഈ ഒരു വാർണിംഗ് മെസ്സേജ് നമ്മളോട് ചോദിക്കുന്നത്. കറക്റ്റ് അല്ലേ? അപ്പോൾ നോർമലി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ക്ലിപ്പുകളും നമ്മുടെ സീക്വൻസിൻ്റെ ഫ്രെയിം റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ 24 FPS ആയിട്ട് ഇരുന്നാലും നമ്മൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എപ്പോഴും നിങ്ങൾ സീക്വൻസിലെ ഫ്രെയിം റേറ്റും നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ക്ലിപ്സിലെ ഫ്രെയിം റേറ്റും ഒന്നാക്കി വെക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾക്ക് വീഡിയോ ആൻഡ് ഓഡിയോ നമ്മൾക്ക് സിംഗിളൊക്കെ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ കീപ് എക്സിസ്റ്റിംഗ് സെറ്റിങ്സ് തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. അതായത് 24 FPS തന്നെയാണ് ഈ ക്ലിപ്പ് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കീപ് എക്സിസ്റ്റിംഗ് സെറ്റിങ്സ് കൊടുക്കുന്നു. അപ്പോൾ ഇത് 24 FPS തന്നെ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഓഡിയോയും വീഡിയോയും ആയിട്ടാണ് വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമ്മൾക്ക് എങ്ങനെയാണെന്ന് സൂമിനൊക്കെ ചെയ്യാൻ പറ്റണേ എന്ന് ഞാൻ കാണിച്ചു തരാം. ഈ അടിയിലുള്ള ഒരു ടോഗിൾ കണ്ടോ, അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ഒരു സർക്കിളുണ്ട് അല്ലേ. അപ്പോൾ ഈ സർക്കിളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇടത് ഭാഗത്തേക്കും വലത് ഭാഗത്തേക്കും നമ്മൾക്കിങ്ങനെ സ്ക്രോള് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്താൽ നമുക്ക് സൂമിന്നാണ് ആവുന്നത്, വലത്തേക്ക് സ്ക്രോൾ ചെയ്താൽ സൂം ഔട്ടാണ് ആവുന്നത്. അപ്പോൾ നമുക്ക് പരമാവധി ഇടത്തേക്ക് സ്ക്രോൾ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾക്ക് ഇത്തിരി ഈ സൈഡിലേക്ക് പോവാം. അപ്പോൾ ഇത്തിരി സൈഡിലേക്ക് പോകുമ്പോൾ ഓ നമ്മൾ ഒരുപാട് സൂമിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ഇച്ചിരി ഓക്കെ, എന്നിട്ട് ഈ ക്ലിപ്പ് ഞാൻ വലിച്ച് ഇതുണ്ടോ നമ്മുടെ ആദ്യത്തിലേക്ക് ഇടുകയാണേ. എന്നിട്ട് നമ്മൾക്ക് സൂമിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്ലിപ്പിൻ്റെ അകത്ത് ആദ്യം കാണുന്നതാണ് ഇത് കണ്ടോ, ഈ V1 കണ്ടോ നിങ്ങൾ, ഈ V1 കാണുന്നതാണ് വീഡിയോ,
A1 കാണുന്നതാണ് ഈ ക്ലിപ്പിൻ്റെ ഓഡിയോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ക്ലിപ്പിൻ്റെ ഓഡിയോയും വീഡിയോയും ഉൾപ്പെടെ നമ്മൾ വലിച്ചിടുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ക്ലിപ്പ് കുറച്ചുകൂടി നമ്മൾക്കൊന്ന് സൂം ഔട്ട് ചെയ്യാം. അപ്പോൾ ഇനി എങ്ങനെയാണ് വീഡിയോ മാത്രം നമ്മൾക്ക് ടൈം ലൈനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ക്ലിപ്പ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി ഈ രണ്ട് ബട്ടണുകൾ നിങ്ങൾ കണ്ടു. അപ്പോൾ ഇവിടെ ഞാൻ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഡ്രാഗ് വീഡിയോ ഒള്ളി എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ഒരു ക്ലിപ്പിൻ്റെ വീഡിയോ മാത്രം നമ്മൾക്ക് ടൈം ലൈനിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണത്. അപ്പോൾ ഇത് മാത്രം ക്ലിക്ക് ചെയ്ത് ഞാൻ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ടൈം ലൈനിൽ കൊണ്ടുവന്നിടുകയാണ്. ഓക്കെ, ഞാനിവിടെ ക്ലിപ്പിൽ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്കെയിൽ ടു ഫ്രെയിം സൈസ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ സ്കെയിൽ ടു ഫ്രെയിം സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ക്ലിപ്പ് ഈ ഫ്രെയിമിന് പുറത്തേക്കൊക്കെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ ഫ്രെയിമിൽ തന്നെ കൊണ്ടുവന്ന് നിർത്താനുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ ഞാൻ ഈ ക്ലിപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്കെയിൽ ടു ഫ്രെയിം സൈസ്, സെറ്റ് ടു ഫ്രെയിം സൈസ് അല്ല, സ്കെയിൽ ടു ഫ്രെയിം സൈസ് അമർത്തുകയാണെങ്കിൽ കണ്ടു നമ്മൾക്ക് ഗുഡ് ആസ് ന്യൂ, നമുക്ക് വേണ്ടതുപോലെ തന്നെ കിട്ടി, മനസ്സിലായില്ലേ? പക്ഷേ നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ വീഡിയോ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ക്ലിപ്പിൻ്റെ ഓഡിയോ മാത്രമാണ് വേണ്ടതെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ക്ലിപ്പ് ഇവിടെ ഡിലീറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ തൊട്ട് സൈഡിലായിട്ട് ഡ്രാഗ് ഓഡിയോ ഒള്ളി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടിയുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇത് കണ്ടോ, നമുക്ക് ഇവിടെയൊന്നും ഇടാൻ പറ്റില്ല, കാരണം ഇവിടെയെല്ലാം നമ്മൾക്ക് വീഡിയോക്ക് വേണ്ടി അലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് അടിയിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ ആ ഓഡിയോ വന്നു. അപ്പോൾ ഞാനിവിടെ പ്ലേസ് ചെയ്യുന്നു, കണ്ടോ, മനസ്സിലായി? അപ്പോൾ ഇവിടെയാണ് നമ്മൾക്ക് ഓഡിയോ കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ കേസിൽ എനിക്ക് ഈ ക്ലിപ്പിൻ്റെ വീഡിയോ മാത്രം മതി. അപ്പോൾ ഞാൻ ഇതും ഡിലീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ ഡ്രാഗ് വീഡിയോ ഒള്ളി പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ നമ്മുടെ ടൈം ലൈനിലേക്ക് ഡ്രാഗ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഓരോ ലെയറിലും നമ്മൾക്ക് ഇങ്ങനെ അതിങ്ങനെ അവിടെ നിൽക്കുന്നത് പോലെ കാണിക്കും. അപ്പോൾ ഏത് ലെയറിലാണോ വേണ്ടത് നമ്മൾക്ക് അവിടെ ഇടാം. അപ്പോൾ നമ്മളെപ്പോഴും ഫസ്റ്റ് ലെയറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾക്ക് കൂടുതലായി വരുന്ന വീഡിയോസാണ് നമ്മൾ മുകളിലത്തെ ലെയറിലേക്കെല്ലാം നമ്മളിങ്ങനെ ഇട്ടിട്ടിട്ട് പോകുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ആദ്യത്തെ ലെയറിൽ ഏറ്റവും ആദ്യം കൊണ്ടുപോയി വെക്കാം, ഫസ്റ്റ് 0 സെക്കൻഡ്സ്, അവിടെയാണ് നമ്മുടെ ക്ലിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഈ ക്ലിപ്പ് സൂം ഇൻ ചെയ്ത് കാണുന്നത് പോലെ ഇതിൻ്റെ സൈസൊക്കെ നമ്മൾക്ക് ഇൻക്രീസ് ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഈ സൈഡിൽ രണ്ട് ടോഗിളുകൾ നിങ്ങൾ കണ്ടോ, അപ്പോൾ അത് നമ്മൾക്ക് ഇതേപോലെ സൂം ഇൻ ചെയ്യുകയാണെങ്കിൽ കണ്ടോ നമ്മൾക്ക് ഈ ഒരു തമ്പ്നെയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ മുകളിലേക്കും താഴേക്കും ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് കൂടുന്നതും കുറയുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ഇതേപോലെ തന്നെയാണ് സെയിം ഗോസ് ഫോർ ഓഡിയോ. അപ്പോൾ ഇവിടെ ഓഡിയോ ഫയൽസ് ഉണ്ടെങ്കിലും ഇത് കണ്ടോ, ഈ സംഭവം, ഈ ഒരു A1 എന്ന് പറയുന്ന സാധനം മുകളിലേക്കും താഴേക്കും പോകുന്നത് കണ്ടോ ഞാനിത് ക്ലിക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതും നമ്മൾക്ക് എത്രത്തോളം താഴത്തേക്കാക്കാനും മുകളിലേക്കാക്കാനും ഒക്കെ സാധിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രത്തോളം സിമ്പിളാണത്, നമ്മൾക്ക് കാണാനുള്ള ഓപ്ഷൻസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ക്ലിപ്പ് വീണ്ടും ഇങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സ്കെയിൽ ടു ഫ്രെയിം സൈസ് ആക്കി കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളുടെ ഫ്രെയിമിൽ വേണ്ടതുപോലെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടിംഗ് പ്രോസസ്സ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മറ്റ് വീഡിയോ ക്ലിപ്പുകൾക്കും ഞാൻ ഇതുപോലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഓരോ ക്ലിപ്പുകളും ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇപ്പം ഞാൻ നെക്സ്റ്റ് ക്ലിപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ക്ലിപ്പ് ഇവിടെ വന്നു, അപ്പോൾ ബ്രെഡ് ടോസ്റ്ററിൻ്റെ ക്ലിപ്പ് ഇവിടെ വന്നു. അപ്പോൾ ഇത് നമ്മൾക്ക് ഇതേപോലെ ടോഗിൾ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആ ലാസ്റ്റ് ഭാഗത്താണ് ബ്രെഡ് വരുന്നത്. ഞങ്ങൾ ബ്രെഡ് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഞാൻ വീഡിയോ റോൾ ചെയ്തു, കാരണം എപ്പോഴാണ് ടോസ്റ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു 2-3 മിനിറ്റോളം വെയിറ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ആ ബ്രെഡ് പൊങ്ങി വന്നത്. അപ്പോൾ കണ്ടു ലാസ്റ്റ് ആ ഒരു പാർട്ട് എന്തോ ആകുമ്പോഴാണ് ബ്രെഡ് വരുന്നത്. കണ്ടപ്പോൾ ഞാൻ ഏകദേശം ഒരു കണ്ടോ ഇപ്പോൾ ബ്രെഡ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി മുമ്പിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് വീഡിയോയുടെ ഇൻ പോയിൻ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇൻ പോയിൻ്റ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ആ ബ്രെഡ് വന്നു കഴിയുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ ഞാൻ ക്ലിപ്പിൻ്റെ ഔട്ട് പോയിൻറ്റും കൊടുക്കുന്നു. എന്നിട്ട് അപ്പോൾ ഈ ഒരു കേസിലും എനിക്ക് ഈ ക്ലിപ്പിൻ്റെ വീഡിയോ മാത്രം മതി. അപ്പോൾ ഞാൻ ഡ്രാഗ് വീഡിയോ ഉള്ളി ഞെക്കിയിട്ട് ഞാനത് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നിടുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾക്ക് വീഡിയോ എത്ര തൊട്ട് എത്ര വരെ വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ടൈം ലൈനിലേക്ക് ഇടുക. അത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അടുത്ത ക്ലിപ്പും ഞാൻ അതുപോലെ
ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ ക്ലിപ്പ് ഇവിടെ വന്നു. അപ്പോൾ ഈ ഒരു കേസിലും ഒരു കോഫി മഗ് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ ക്യാരക്ടർ ഓക്കെ കോഫി മഗ് വെച്ചു അല്ലേ. അപ്പോൾ നമുക്ക് അതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സമയമാണ് വേണ്ടത്. ഓക്കെ യെസ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഞാൻ ഇൻ പോയിൻ്റ് കൊടുത്തു, എന്നിട്ട് കപ്പ് വെച്ചു. നമ്മുടെ ക്യാരക്ടർ സ്റ്റെപ്പ് ഇറങ്ങിപ്പോകുന്നു. യെസ് സ്റ്റെപ്പ് ഇറങ്ങിപ്പോയില്ലേ? ആ പോയി. ഓക്കെ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഞാൻ ഔട്ട് പോയിന്റ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സീക്വൻസും ഞാൻ ഫുൾ ഡ്രാഗ് ചെയ്തിടുന്നില്ല, ജസ്റ്റ് വീഡിയോ മാത്രം, ഡ്രാഗ് വീഡിയോ ഓൺലി. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഡ്രാഗ് ചെയ്യുന്നു, ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾ ഇവിടെ കുറച്ച് ടൂൾസ് കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് ഈ ഒരു സ്നാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സ്നാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലിപ്പെല്ലാം ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ക്ലിപ്പാണെങ്കിൽ നമ്മൾ മറ്റേ ക്ലിപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടുന്നത് പോലെ നമുക്കൊരു ഫീൽ ചെയ്യും കണ്ടോ, അതിങ്ങനെ ചാടി പിടിക്കുന്നത് കണ്ടോ. പക്ഷേ ആ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ തോന്നില്ല. ഈ ക്ലിപ്പ് കണ്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ആദ്യത്തെ ക്ലിപ്പിൻ്റെ ആ ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ഭാഗം കട്ടായി പോകും. പക്ഷേ നമുക്കത് വേണ്ട, കറക്റ്റ് അല്ലേ. ഇപ്പം ഞാൻ ഇങ്ങനെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ കണ്ടോ ആദ്യത്തെ ക്ലിപ്പിൻ്റെ അത്രയും ഭാഗം കട്ടായി പോയി. പക്ഷേ നമ്മൾക്കത് വേണ്ട. അപ്പോൾ ഞാനിപ്പോൾ അൺഡു ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഈ സ്നാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ജസ്റ്റ് കൊണ്ടുപോയി ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് ക്ലിപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് ഒരു എസ്റ്റാബ്ലിഷിംഗ് ഷോട്ടാണ് കേട്ടോ. ഈ ഷോട്ടായിരുന്നു ശരിക്കും ആദ്യം വരേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് റാൻഡമായിട്ടൊരു ഇൻ കൊടുത്തു, റാൻഡമായിട്ടൊരു ഔട്ട് കൊടുത്തു, എന്നിട്ട് അതിൽ വീഡിയോ മാത്രം ഞാൻ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇടാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഷോട്ടാണ് നമുക്ക് ആദ്യം വരേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഈ മൂന്ന് ക്ലിപ്പുകളും ഞാൻ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഇതിങ്ങനെ കുറച്ച് ഇപ്പുറത്തേക്ക് മൂവ് ചെയ്യുകയാണ്. അത് നമ്മൾക്ക് ഈ ഫസ്റ്റ് ക്ലിപ്പിന് കുറച്ച് സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ ഈ ഫസ്റ്റ് ക്ലിപ്പ് എന്ത് ചെയ്യും, ഞാൻ ഇവിടെ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്ത് കണ്ടോ. ഈ ഈ ക്ലിപ്പിൽ നമ്മൾക്ക് സെലക്ട് ചെയ്താലും ഈ ക്ലിപ്പിൻ്റെ അറ്റമെത്തുമ്പോൾ ഈ ഒരു സെലക്ഷൻ ടൂള് നമ്മൾക്കിങ്ങനെ വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. അതായത് നമ്മൾക്ക് ക്ലിപ്പിൻ്റെ ലെങ്ത് എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് കണ്ടോ. ഇപ്പം ഞാൻ ആ ക്ലിപ്പിൻ്റെ ലെങ്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇതേപോലെ ഏത് ക്ലിപ്പ് വേണമെങ്കിലും നമ്മൾക്കിപ്പോൾ അതെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ക്ലിപ്പ് ഞാൻ കറക്റ്റ് നമ്മൾക്ക് വേണ്ടത്രയും സെലക്ട് ചെയ്തിട്ട് ഞാൻ നമ്മുടെ എല്ലാം ഒരു ലെയറിലിടുകയാണ്. ആ ഓക്കെ. അപ്പോൾ ഇനി ഒരു ക്ലിപ്പും കൂടി ഉണ്ട്, നമ്മുടെ മെയിൻ ക്യാരക്ടർ ഗേറ്റ് അടച്ചിട്ട് നടന്നു പോകുന്നതാണ്. യെസ് ഓക്കെ. അപ്പോൾ ഈ ഒരു സംഭവം കൂടി ഞാൻ കറക്റ്റായിട്ട്, നമ്മൾക്ക് കറക്റ്റായിട്ട് ഒരു ഇൻ ആൻഡ് ഔട്ട് പോയിൻ്റ് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ഇൻ പോയിൻ്റ് കൊടുക്കുന്നത്, എന്നിട്ട് ക്യാരക്ടർ ഗേറ്റ് അടക്കുന്നു, പുറകിലേക്ക് നടന്നു പോകുന്നു അല്ലേ. അപ്പോൾ ഓക്കെ, നമ്മൾക്ക് ഇത്രയും മതി. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇതിൻ്റെ ഒരു ഔട്ട് പോയിൻ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയും ഞാൻ വീഡിയോ ഉള്ളി ഞാൻ ഡ്രാഗ് ചെയ്യുന്നു, ഇതിൻ്റെ അടുത്തേക്ക് ഇടുന്നു. ഇത് കണ്ടില്ലേ, നമ്മുടെ എല്ലാ വീഡിയോ ക്ലിപ്സും നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലെങ്ത്ത് ഓരോന്നോരോന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, മനസ്സിലായില്ലേ. അപ്പോൾ കറക്റ്റായിട്ട് ഓരോന്നിൻ്റെയും ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്ക് പ്ലേ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെയും നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഫിറ്റും അതുപോലെ തന്നെ പ്ലേബാക്ക് റെസൊല്യൂഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ പ്ലേബാക്ക് റെസൊല്യൂഷൻ ഞാനൊന്ന് ചെറുതായിട്ട് കുറച്ചോട്ടെ, കാരണം ലാപ്ടോപ്പ് നല്ലൊരു എന്താ പറയുക നല്ലൊരു ലോഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ ചെറുതായിട്ട് കുറച്ചു. ഇനി നമ്മൾക്ക് ഇത് ആദ്യം തൊട്ട് പ്ലേബാക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഈ അലാറം അടിക്കുന്ന ആ ഒരു ഷോട്ടിലും ഒത്തിരി ഡിലേ വന്നതുപോലെ എനിക്ക് തോന്നണുണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് ആ ക്ലിപ്പൊന്ന് ഇത്തിരി ഞാൻ ട്രിം ചെയ്തു. പിന്നെ അലാം അടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ചൊരു ഡിലേ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ. നമ്മളിപ്പോൾ ലെഫ്റ്റും റൈറ്റും ബട്ടണുകൾ അമർത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോരോ ഫ്രെയിം വൈസ് നമ്മൾക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ അതാണ് ചെയ്യുന്നത് കണ്ടോ. ഞാനിപ്പോൾ ആ അലാം ഡിസേബിൾ ചെയ്യുന്ന ആ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഞാൻ ആ സീൻ കട്ട് ചെയ്യാനാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൽ കട്ട് ചെയ്യാനാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു സെലക്ഷൻ ടൂള് ഞാൻ സെലക്ട് ചെയ്യുന്നു, ഈ സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ എല്ലാം കൂടി ഒന്ന് അടുപ്പിച്ച് വെക്കാൻ പോണേ. ഇനി നമ്മൾക്ക് ഇത് ആദ്യം തൊട്ട് പ്ലേബാക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീമിയർ പ്രോവിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻ്റർഫേസ് നമ്മൾ പഠിച്ചു. ഇതുകൂടാതെ നമ്മൾ എങ്ങനെയാണ് ക്ലിപ്പുകൾ പ്രീമിയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ എങ്ങനെയാണ് സീക്വൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മുടെ ക്ലിപ്പുകളുടെ റെസൊല്യൂഷൻ ഫ്രെയിം സൈസും സീക്വൻസിൻ്റെ റെസൊല്യൂഷൻ ഫ്രെയിം സൈസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മുടെ ഓരോ ക്ലിപ്പുകളുടെയും ഇൻ പോയിൻ്റുകളും ഔട്ട് പോയിൻ്റുകളും സെലക്ട് ചെയ്ത് നമ്മുടെ ടൈം ലൈനിലേക്ക് ഡ്രാഗ് ചെയ്തിടാനും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് സെക്ഷനാണ്. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ ശരിക്കും നമ്മൾ ഈ സെക്ഷനിൽ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള എഡിറ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഇനി അടുത്ത സെക്ഷനിൽ എങ്ങനെയാണ് ഈ ഒരു ക്ലിപ്പ് കുറച്ചുകൂടി നന്നായിട്ട് എഡിറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിലെങ്ങനെ നമ്മൾക്ക് ഓഡിയോ ഫയൽസ് പ്ലേസ് ചെയ്യാം, അതുപോലെ എങ്ങനെയാണ് ഓഡിയോ ലെവൽ കൂട്ടുന്നത് കുറയ്ക്കുന്നത്, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് അടുത്ത സെക്ഷനിൽ കവർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമ്മൾക്ക് അടുത്ത സെക്ഷനിൽ കാണാം. ഗുഡ് ബൈ.